ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗഗ്ലിയുടെ ലെസൺ പഠിച്ചു, അതിൻ്റെ മീനിങ് അറിഞ്ഞു. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1 വളരെ ഈസിയാണ്. മൗഗ്ലി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സോ മെനി ഫ്രൂട്ട്സ് ഇൻ ദ ഫോറസ്റ്റ്. ലെറ്റ് എസ് ട്രൈ ടു നെയിം ദം. മൗഗ്ലി അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഒരുപാട് ഫ്രൂട്ട്സ് കാണാണ് ഫോറസ്റ്റിൽ. ഈ ഫ്രൂട്ട്സിൻ്റെ എല്ലാം പേരെഴുതാൻ ശ്രമിക്കാം. എത്ര കുഞ്ഞു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ കാണുന്ന ഫ്രൂട്ട്സിൻ്റെ നെയിം എഴുതുക. അതിൻ്റെ സ്പെല്ലിങ്ങും എല്ലാം തെറ്റാതെ കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, ആക്ടിവിറ്റി 2 ഈസി അല്ലേ? അടുത്ത ക്ലാസ്സിൽ എഴുതാൻ കിട്ടാത്ത കുട്ടികൾക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ നോക്കാം. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് കാ. ക്യാൻ യു ഡിസ്ക്രൈബ് ദ സീൻ? സം ഹിൻസ് ആർ ഗിവൻ ബിലോ. മൗഗ്ലി കാൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സീനാണ് ആ കാണുന്നത്. അത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെന്ന്. അവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ആദ്യമൊരു പിക്ചറാണ്, പിക്ചറിൽ കാണുന്നത് മൗഗ്ലിയാണ് അല്ലേ. മൗഗ്ലി ഈസ് ഫൈറ്റിംഗ് വിത്ത് ഡാഷ്. ആരുടെ കൂടെയാണ് മൗഗ്ലി ഫൈറ്റ് ചെയ്യുന്നത്? അതെ, ഇത്. ദെൻ താഴെ ആരൊക്കെയാണ് നിൽക്കുന്നത്? കപ്സ് ആർ ഡാഷ്. കപ്സ് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ആ ആക്ടിവിറ്റി മുഴുവനായിട്ട് എഴുതണം. അത് ഡിസ്ക്രൈബ് ദ പിക്ചർ പോലെ സൈഡിൽ എഴുതണം. അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ് ലെറ്റ് എസ് മേക്ക് എ മാസ്ക്. നമുക്കൊരു മാസ്ക് ഉണ്ടാക്കിയാലോ. ഗെറ്റ് എ ഷീറ്റ് ഓഫ് വൈറ്റ് പേപ്പർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഓൺ എ പീസ് ഓഫ് കാർഡ്ബോർഡ്. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അത് ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ വയ്ക്കുക. ഡ്രോ ദ ഫേസ് ഓഫ് ആൻ ആനിമൽ ആൻഡ് കളർ ഇറ്റ്. ഒരു ആനിമലിൻ്റെ ഫേസ് അതിൽ വരച്ച് കളർ ചെയ്യുക. കട്ട് ത്രൂ ദ ലൈൻ മേക്ക് ഹോൾസ് ഫോർ ഐസ്. ഒരു ലൈൻ കട്ട് ചെയ്ത് അതിൽ നമ്മൾ വരച്ച ലൈൻസിലൂടെ കട്ട് ചെയ്യുക. എന്നിട്ട് ഐസ് കണ്ണുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. റൗണ്ട് ആയിട്ട് ഒരു ഓട്ടി ഇട്ട് കൊടുക്കുക. ടൈ ഈ സ്ട്രിങ് യുവർ മാസ്ക് ഈസ് റെഡി. ഇനി സൈഡിലൂടെ കൊടുത്തിരിക്കുന്ന ഹോളിലൂടെ സ്ട്രിങ് ഇട്ട് കൊടുക്കുക. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നൂല്. അപ്പോൾ നൂലിട്ട് കൊടുത്തിട്ട് മാസ്ക് റെഡിയാക്കുക. മാസ്ക് റെഡിയായാൽ മാത്രം പോരാ, ആ നിങ്ങൾ ഇട്ടിരിക്കുന്ന ആനിമലിൻ്റെ ഫേസ് ഏതാണോ അതിനെക്കുറിച്ച് ഒരു 2 ലൈൻസ് എങ്കിലും പറയണം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.